താരങ്ങളെ കുറിച്ച് പലപ്പോഴും തെറ്റായ വാർത്തകൾ പ്രചരിക്കാറുണ്ട്. വസ്തുത അന്വേഷിക്കാതെയും വസ്തുതയെ വളച്ചൊടിച്ചുമെല്ലാം പ്രചരിക്കപ്പെടുന്ന വാർത്തകൾ മൂലം താരങ്ങൾക്ക് എപ്പോഴും തലവേദനയാവാറുണ്ട്. ഇപ്പോ എഴുതാ തന്നെ കുറിച്ചുള്ള ഒരു വാർത്തയെ കുറിച്ച് സംസാരിക്കുകയാണ് നടി വരദ. കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് വരദ. സിനിമയിലൂടെയാണ് വരദ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് സീരിയലിലേക്ക് എത്തുകയായിരുന്നു. സിനിമയിൽ നേടാൻ സാധിക്കാതിരുന്ന ജനപ്രീതി നേടിയെടുക്കാൻ സീരിയലിലൂടെ വരദക്ക് സാധിച്ചു. വരദ നായികയായി എത്തിയ അമല എന്ന പരമ്പര സൂപ്പർ ഹിറ്റായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ കുറിച്ച് വന്നൊരു വാർത്തയെ കുറിച്ചാണ് വരദ ഇപ്പോൾ പ്രതികരിക്കുന്നത്. വരദ ലിവിംഗ് ടുഗദറിലാണെന്ന വാർത്തയെ കുറിച്ചാണ് താരം സംസാരിക്കുന്നത്. ഹരീഷ് എന്ന ആക്ടറുമായി ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ ഗോസിപ്പുകൾക്ക് കാരണം. അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ തമാശയാണ്. ലിവിംഗ് ടുഗദർ എന്ന ഞാൻ ചെയ്യുന്ന വെബ് സീരീസിന്റെ രണ്ടാം ഭാഗം വരുന്നു. അതിന്റെ അനൗൺസ്മെന്റ് ആണ് അത്. യൂട്യൂബിലാണ് ഒന്നാം ഭാഗം വന്നത്. പിന്നീട് അത് സൈനാ പ്ലേ എടുത്തു. വെബ് സീരീസിന്റെ പേരാണ് ഹാഷ്ടാഗ് ഇട്ടത് എന്നാണ് വരദ പറയുന്നത്. അതേസമയം ഹരീഷിന്റെ കൂട്ടുകാരി സജനയുടെ ഭർത്താവാണ്. ഞങ്ങൾ ആത്മമിത്രങ്ങളാണെന്ന് വരദ പറയുന്നു. ഈ ഫോട്ടോ വൈറലായപ്പോ സജനയാണ് ഒരു വാർത്ത എനിക്ക് അയച്ചു തന്നത്. ലിവിംഗ് ടുഗദർ വെളിപ്പെടുത്തി വരദ എന്ന ടൈറ്റിലായിരുന്നു അത്. നമുക്ക് ഇത്തവണ പബ്ലിസിറ്റി എളുപ്പമായല്ലോ എന്നാണ് അവർ പറഞ്ഞതെന്നും വരദ പറയുന്നു. അവർ അപ്പനും അമ്മയും മക്കളുമായി വളരെ സ്നേഹത്തോടെ ജീവിക്കുന്ന കുടുംബമാണ്. ഞങ്ങൾ രണ്ടുപേരെയും അടുത്തറിയാവുന്ന ആരും ഇങ്ങനെയൊന്നും പറയില്ലെന്നും വരദ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ തലക്കെട്ട് കൊടുക്കാൻ ആർട്ടിക്കിളിന്റെ ഒടുവിൽ പറയുന്നുണ്ട്, അവർ ഈ പേരിൽ ഒരു വെബ് സീരീസ് അഭിനയിക്കുന്നുണ്ട്, അതിന്റെ രണ്ടാം ഭാഗമായിരിക്കും ഇതെന്നും വരദ ചൂണ്ടിക്കാട്ടുന്നു. എന്നാലും ഇങ്ങനെ ഒരു തലക്കെട്ടില്ലെങ്കിൽ ഒരു മനസുഖമില്ല, അവർക്കതിൽ സന്തോഷം കണ്ടെത്തിക്കോട്ടെ എന്നും വരദ പറയുന്നു. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് മാത്രം പറയണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. ഇതിനെതിരെ പ്രതികരിക്കാനൊന്നും എനിക്ക് സമയമില്ലെന്നും വരദ കൂട്ടിച്ചേർത്തു. നേരത്തെ വരദയും നടൻ ജിഷിൻ മോഹനും വിവാഹബന്ധം വേർപെടുത്തിയതായി ജിഷിൻ അറിയിച്ചിരുന്നു. എന്നാൽ എന്താണ് തങ്ങളുടെ ദാമ്പത്യം തകരാനുണ്ടായ കാരണമെന്ന് ജിഷിൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. വരദയും വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അമലയിലൂടെയാണ് ഇരുവരും പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും. ഇരുവർക്കും ഒരു മകനാണുള്ളത്. മകൻ ഇപ്പോൾ വരദയുടെ അമ്മയുടെ കൂടെയാണുള്ളത്.